محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇസ്ലാമിക അഖീദ വിവരിക്കുന്ന അൽ ഉസൂലുസ് സലാസ എന്ന ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ നാം വിശദീകരിക്കുന്നത്. ഓരോ മുസ്ലിമും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നാല് വിഷയങ്ങൾ, നാല് മസ്അലകൾ, അവയെക്കുറിച്ചാണ് തുടക്കത്തിൽ ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത്. اعلم رحمك الله انه يجب علينا تعلم اربع مسائل. നാല് വിഷയങ്ങൾ പഠിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. الاولى العلم، ഒന്നാമത്തേത് പഠിക്കുക എന്നതാണ്. എന്താണ് علم എന്ന് പറഞ്ഞാൽ معرفة الله ومعرفة نبيه صلى الله عليه وسلم ومعرفة دين الاسلام بالأدلة. الله ആരാണ് എന്നറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുക, ഇസ്ലാം ദീനിനെ കുറിച്ച് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുക. അസ്സാനിയത്തു, രണ്ടാമത്തെ കാര്യം, അൽ അമലു ബിഹി, നീ പഠിച്ചത് പ്രാവർത്തികമാക്കുക എന്നതാണ്. അസ്സാലിസത്തു അദ്ദഅവത്തു ഇലൈഹി, നീ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഈ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു വച്ചത്. നാലാമത്തെ പദവി, അതല്ലെങ്കിൽ നാലാമത്തെ കാര്യം, ഈ പറഞ്ഞ മൂന്ന് വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. അതാണ് അറാബിഅതു, നാലാമത്തെ കാര്യം, അസ്സബ്റു അലൽ അദാഫി, ഈ മാർഗത്തിൽ നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അതിൽ നീ ക്ഷമിക്കുക. അസ്സബ്റു അലൽ അദാഫി. ഇത്രയും നാം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളിലും നിനക്കുണ്ടാകുന്ന പ്രയാസം, അൽ അദ ഉപദ്രവം, പ്രയാസങ്ങൾ, ഈ മൂന്ന് മേഖലയിലും നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കുക. പഠിക്കുന്നതിൽ പ്രയാസമുണ്ടാകും. ഉദാഹരണത്തിന്, പഠിച്ചത് മറന്നുപോകാം. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത് ഒരു അഴിച്ചിട്ട ഒട്ടകം ഓടിപ്പോകുന്നതിനേക്കാൾ വേഗതയിൽ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിക്കുന്നതിൽ സബർ വേണം, ക്ഷമ വേണം. എത്രയോ സഹോദരങ്ങൾ ഇൽമിൻ്റെ മാർഗം, ദീൻ പഠിക്കുന്ന വഴി ഉപേക്ഷിക്കുന്നതിൻ്റെ കാരണം സബറില്ലാത്തതാണ്. അവരിൽ ചിലർ ഖുർആൻ പഠിക്കുന്നതിനു വേണ്ടി ഒന്നോ രണ്ടോ സദസ്സുകളിൽ വന്നിരിക്കും. അവർ ശ്രമിച്ചു നോക്കും, ഓരോ തവണയും അവരുടെ തെറ്റുകൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവർ പഠിക്കുന്നത് അവസാനിപ്പിക്കും. സഹോദര എസ്ബർ, നീ ക്ഷമിക്കുക. പഠനത്തിൽ ക്ഷമിക്കേണ്ടതുണ്ട്. ക്ഷമിക്കാതെ ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അമൽ ചെയ്യുന്നതിൽ സബർ വേണം. ചില ആളുകൾ അമൽ ചെയ്യുന്നതിൽ സബർ ഒഴിവാക്കും. ഉദാഹരണത്തിന്, നിൻ്റെ ജീവിതത്തിൽ ശീലമായിപ്പോയ മോശമായ കാര്യങ്ങൾ, തെറ്റുകൾ ഉപേക്ഷിക്കണമെങ്കിൽ സബർ വേണം. മുജാഹദത്തുൻ നഫ്സ്, സ്വന്തത്തോട് കടുത്ത ജിഹാദിൽ ഏർപ്പെടണം. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ ഈ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ ജിഹാദ് ചെയ്യുന്നവർ, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവർ, ലനഹ്ദിയന്നഹും സുബുലന, അവരെ നാം നമ്മുടെ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നത്. അതുകൊണ്ട് അമലിൻ്റെ മാർഗത്തിൽ നീ ക്ഷമിക്കണം. പല ആളുകളും ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ചിലപ്പോൾ അവർക്ക് ക്ഷമിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, നിസ്കാരത്തിന് കൃത്യസമയത്തെത്തും, സദഖകൾ നൽകും, ഇബാദത്തുകൾ പലതും അവർ സ്ഥിരമായി പ്രാവർത്തികമാക്കും. എന്നാൽ ഹൃദയത്തിൻ്റെ അമലിൽ, കൽബുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ അവർ ക്ഷമ കാണിക്കുകയില്ല.
നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. മനസ്സിൽ റിയാ വരുന്നു. ആളുകളെ കാണിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ഈ റിയാഇനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവൻ ഒരു തവണ ശ്രമിക്കും. ഇല്ല, അള്ളാഹുക്ക് വേണ്ടി തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. ഒരു തവണ നോക്കും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് വേറൊരു രൂപത്തിൽ വരും. അപ്പോൾ ചിലപ്പോൾ അവൻ അതിനെയും ഇല്ലാതെയാക്കും. മൂന്നാമതൊരിക്കൽ കൂടി വന്നവൻ ക്ഷമ കെട്ട് പിന്നെ അത് ശ്രദ്ധിക്കുകയില്ല. എത്രയോ ആളുകൾ റിയാഇനെ തോൽപ്പിക്കുന്നതിൽ ക്ഷമ നശിച്ച് അവസാനിപ്പിക്കുന്നത് കാണാം. സലഫുകൾ പറഞ്ഞതുപോലെ, മാ ആലജ്തു ഷൈഅൻ അഷദ് അലയ്യ മിൻ നിയ്യതി, എൻ്റെ നീയത്തിനേക്കാൾ പ്രയാസകരമായ മറ്റൊന്നും ഞാൻ ചികിത്സിച്ച് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അത്രമാത്രം വിയർത്തു പണിയെടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് നീയത്ത് ശരിയാക്കുക എന്നത്. അത് ഓരോ തവണയും ഞാൻ ചികിത്സിക്കുമ്പോൾ മറ്റൊരു നിറത്തിൽ ഹൃദയത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പുറപ്പെടും. ഉദാഹരണത്തിന് നമസ്കരിക്കാൻ നിന്നു, അള്ളാഹുവിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ഒരാൾ കയറി വന്നു, അപ്പോൾ നിസ്കാരത്തിൻ്റെ ഭംഗി വർദ്ധിക്കാൻ തുടങ്ങി. അത് അയാൾ ശരിയാക്കി എന്ന് വിചാരിക്കുക. അയാളില്ല, ആൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ നിസ്കരിക്കുന്നത്, ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്. മനസ്സ് ശരിയാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് മറ്റൊരു രൂപത്തിൽ റിയാ വരും. ഞാൻ നീയത്തൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്, ഞാൻ റിയാ ശ്രദ്ധിക്കുന്നയാളാണ്. എത്ര എത്ര ആളുകൾ നിസ്കാരത്തിൽ റിയാ ഉള്ള ആളുകളുണ്ട്. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നയാളാണ്. അത് അവൻ ഒരു വിധം മാറ്റി വരുമ്പോഴേക്ക് അത് വേറൊരു രൂപത്തിലേക്ക് വരും. അതുകൊണ്ടാണ് അമലിനേക്കാൾ പ്രയാസം ഈ അമലിന് മുൻപും അമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അമൽ അവസാനിച്ചതിന് ശേഷവും നീയത്ത് ശ്രദ്ധിക്കുക എന്നതാണ്. അമൽ ചെയ്യുന്നതിനേക്കാൾ പ്രയാസം നീയത്ത് ശ്രദ്ധിക്കാനാണ്. അതിൽ സബർ വേണം, ക്ഷമ വേണം. അമൽ ചെയ്യുന്നതിന് മുൻപ് നീയത്ത് വെക്കണം, നിസ്കാരത്തിലേക്ക് വരാൻ നീയത്ത് ശരിയാക്കണം. ആർക്കും വേണ്ടിയല്ല നിസ്കരിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ്. കഴിഞ്ഞോ? ഇല്ല, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീയത്ത് ശരിയാക്കിക്കൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കുൽ ഖഫി, ഗോപ്യമായ ശിർക്ക്, അത് വിവരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? അൻ യുസയ്യിന അർജുലു സലാതഹു ലിനദറി നാസി ഇലൈ, ജനങ്ങൾ നോക്കുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ അവൻ നിസ്കാരം ഭംഗി കൂട്ടലാണ്. നിസ്കരിക്കാൻ നിന്നപ്പോൾ അവൻ ഉദ്ദേശിച്ചത് സൂറത്തുൽ ഇഖ്ലാസോ മറ്റോ ഓതാനാണ്. പിന്നിലൊരാൾ വന്ന് മഅ്മൂമായി തുടർന്നതോടുകൂടി അവൻ്റെ തീരുമാനം മാറ്റി. വലിയ ദീർഘമായൊരു സൂറത്തിലേക്ക് അവൻ തീരുമാനം മാറ്റിക്കളഞ്ഞു. മറ്റു ചില ആളുകൾ അവർ നിസ്കാരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എങ്കിൽ ഫാത്തിഹ വളരെ വേഗതയിൽ ഓതി തീർക്കും. ഒരാൾ പിന്നിൽ പിന്തുടർന്നു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ രൂപമാകെ മാറി. അതുകൊണ്ട് റിയാ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് കേട്ട് നിങ്ങൾ പേടിക്കരുത്. ഇത് മുജാഹദത്തുണ്ട് എങ്കിൽ, നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, സബ്രോടുകൂടി പണിയെടുക്കുകയാണ് എങ്കിൽ, ഇഖ്ലാസ് നമ്മുടെ നമുക്കത് അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരും. പക്ഷേ ക്ഷമ നശിച്ച് ഉപേക്ഷിക്കാൻ പാടില്ല. ചില ആളുകൾ എത്രയോ പേർ വസ്വാസിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ റിയാ വരുന്നുണ്ട് എന്ന പേരിൽ ഇബാദത്തുകളെ ഉപേക്ഷിച്ചു പോകുന്നത് കാണാം. അങ്ങനെ ചെയ്യരുത്. ക്ഷമിക്കുക. അസ്ബർ ഫസ്ബിർ വമാ സബ്രുക ഇല്ലാ ബില്ലാഹ്. നീ ക്ഷമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായമുണ്ട് എങ്കിൽ നിനക്ക് ക്ഷമിക്കാൻ കഴിയും. നിന്റെ ക്ഷമ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. അതുപോലെ തന്നെ ദഅവത്തിൽ ക്ഷമ വേണം. ദഅവത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഏതൊരു നബിമാരും അവരുടെ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ആ സമൂഹത്തിൽ അവർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ക്ഷമിക്കണം. അവരുടെ ഉപദ്രവങ്ങളിൽ, പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കണം. ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ ദഅവത്തിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് തന്നെ കാരണം ആളുകളുടെ ഉപദ്രവം ആയതുകൊണ്ടാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക് വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹ് വല്ലാഹു യഅസിമുക മിനന്നാസ്. അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിൽ താങ്കൾ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിനോടുള്ള ബാധ്യത താങ്കൾ നിറവേറ്റിയിട്ടില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്,
ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിൽക്കാലഘട്ടത്തിലുള്ളവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ചരിക്കുന്നവർ അവരെയും അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ഇമാമിങ്ങളുടെ ചരിത്രങ്ങൾ നിങ്ങൾ നോക്കൂ, ഏത് ഇമാമാണ് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാതിരുന്നത്? അൽ ഇമാം മാലിക്, അൽ ഇമാം അഷ്ഷാഫിഈ, അൽ ഇമാം അഹ്മദ് റഹിമഹുള്ള, അദ്ദേഹം കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കപ്പെട്ടു. അദ്ദേഹം അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ അത് സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഭരണകൂടത്തിൻ്റെ അരികിൽ നിന്ന് കഠിനമായ പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടു. ചാട്ടവാറുകൊണ്ട് അദ്ദേഹത്തെ ആവർത്തിച്ചവർ തല്ലി ജയിലിലിട്ടു, സംസാരിക്കാൻ അനുവദിച്ചില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, അവസാനം ആരാണ് വിജയിച്ചത് നോക്കൂ. ഇന്ന് ഏതൊരു മുസ്ലിമിനോടും നീ ഇമാം അഹമ്മദിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്കറിയാം. എന്നാൽ ആരാണ് ഇമാം അഹമ്മദിനെ ഉപദ്രവിച്ചത്? അവരുടെ പേരാർക്കറിയാം? അള്ളാഹു സുബ്ഹാനഹു വതആല അവനു വേണ്ടി നിലകൊള്ളുന്നവരെ നിലനിർത്തും, അവരെ സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നവരെ, പ്രവർത്തിക്കുന്നവരെ അള്ളാഹു സംരക്ഷിക്കും. അപ്പോൾ ഈ മാർഗത്തിൽ ക്ഷമ വേണം. ദഅവത്തിൻ്റെ മാർഗത്തിലുള്ള ക്ഷമയിൽ പെട്ടതാണ് നിന്നെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ നീ ക്ഷമിക്കുക എന്നതുപോലെ നിനക്ക് എതിരിൽ പ്രവർത്തിക്കുന്നവരെ നീ ഉപദ്രവിക്കാതെ ക്ഷമിച്ചു നിൽക്കുക എന്നത്. ദഅവത്തിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയാൽ അവർ നിന്നെ കളിയാക്കും, നിന്നെ പരിഹാസ പേരുകൾ വിളിക്കും, മോശക്കാരനായി മുദ്രകുത്തും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കാൾ സത്യം പറഞ്ഞ ആരുണ്ട്? പക്ഷെ അവിടുത്തെ ശത്രുക്കൾ, ഖുറൈശികൾ, മക്കയിലെ മുശ്രിക്കുകൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്? കസ്സാബ്, കള്ളനാണ്, വലിയ കള്ളനാണ്. ഹജ്ജിന് അറബികൾ ജനങ്ങൾ മറ്റ് നാടുകളിൽ നിന്ന് വന്നെത്തുമ്പോൾ മക്കക്കാർ മക്കയുടെ അതിരുകളിൽ ജനങ്ങളെ നിർത്തും. എന്നിട്ട് വരുന്നവരോട് അവർ പറയും, ഇതാ നിങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചാൽ മുഹമ്മദ് എന്നു പേരുള്ള ഒരാളെ കാണും. ഇന്നഹു കദ്ദാബുൻ സാബ്, കള്ളനാണ്, സാബിആണ്, അവൻ്റെ സംസാരം കേൾക്കരുത്. സിഹ്റ് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിളിച്ചതെന്താണ്? സാഹർ, മരണക്കാരനാണ്. ഏറ്റവും ബുദ്ധിയുണ്ടായിരുന്ന അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അക്കലുണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്നതിൽ സംശയമുണ്ടായിരുന്നില്ല. അവർക്ക് തന്നെയും അതറിയാമായിരുന്നു. കഅബ പുതുക്കി പണിയുന്ന വേളയിൽ അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നം നിങ്ങൾക്കറിയാം. കഅബ മക്കയിലെ മുശ്രിക്കുകൾ പുതുക്കി പണിതു. അങ്ങനെ ഹജറുൽ അസ്വദ് അതിൻ്റെ സ്ഥാനത്തേക്ക് ആരെ എടുത്തു വെക്കണം അവർക്കിടയിൽ പ്രശ്നമാണ്, തർക്കമായി. അവർ പറഞ്ഞു, നമ്മുടെ ഇടയിലേക്ക് ആദ്യം വരുന്നയാൾ ആരാണോ അയാൾ ഇതിനൊരു തീരുമാനം പറയട്ടെ. കാര്യം യുദ്ധത്തിൻ്റെ വക്കുവരെ എത്തിയെന്നാണ്. കബീലകൾ തമ്മിൽ പരസ്പരം നമ്മുടെ ആരുടെ നേതാവാണ് ഇത് എടുത്തു വെക്കേണ്ടത്, ഹജറുൽ അസ്വദ് അങ്ങോട്ട് മാറ്റി വെക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വന്നു. അവർക്ക് സന്തോഷമായി, അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറഞ്ഞു. അന്ന് അവിടുന്ന് നബിയായിട്ടില്ല. ഇതിന് ഏറ്റവും അർഹതയുള്ളവർ താങ്കൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒരു തുണിയെടുക്കാൻ പറഞ്ഞു. അതിലേക്ക് അവിടുന്ന് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. ബാക്കി എല്ലാ ആളുകളോട്, ഗോത്രത്തിൻ്റെ നേതാക്കന്മാരോട് അതിൻ്റെ ഓരോ തുമ്പ് പിടിക്കാൻ പറഞ്ഞു, അവരത് കൊണ്ടുവച്ചു. അവർക്കറിയാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ബുദ്ധിയുള്ളവരാണ് എന്ന്. പക്ഷേ അവിടുത്തെ അവർ വിളിച്ചത് എന്താണ്? മജ്നൂൻ, ഭ്രാന്തനാണ് എന്ന്. അപ്പോൾ സഹോദര, ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ വന്നിട്ടും എന്താണ് അവിടുന്ന് അബൂജഹലിനെ തിരിച്ചു വിളിച്ചത്? എന്താണ് അവിടുന്ന് ഉത്ബയെയോ ഷൈബയെയോ വലീദ് ഇബ്നു മുഗീറയെയോ മോശമായി അവർക്കില്ലാത്തത് ആക്ഷേപിച്ചത്? ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് തൻ്റെ ദഅവത്തിൽ ഉറച്ചു നിന്നു. അതിൽ വലിയ പാഠമുണ്ട്. നമുക്കെതിരെ ആക്ഷേപങ്ങൾ വന്നാൽ അവർക്കെതിരെ എന്തും പറയാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഫഇനി അതദു അലൈക്കും ഫഅതദു അലൈഹി ബിമിസ്ലി മാ അതദ അലൈക്കും,
ഫഇനി അതദ അലൈക്കും അവർ നിങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചാൽ അതിന് തുല്യമായത് നിങ്ങൾക്ക് ചെയ്യാൻ അനുവാദമുണ്ട് അതിക്രമത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഏറ്റവും നല്ലത് എന്താണ്? നിങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. ഒരിക്കൽ ഒരിക്കൽ ചില ആളുകൾ ദൂരപ്രദേശങ്ങളിൽ നിന്നുള്ള ചില ആളുകൾ അവർ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി. സൗണ്ട്. അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ നാടുകളിലേക്ക് തിരിച്ചുപോയതിന് ശേഷം ദഅവത്ത് നടത്തി. ഒരാളും ഇസ്ലാം സ്വീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി അവർ തിരിച്ചു വന്നു, മക്കയിലേക്ക് വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു, നബിയെ താങ്കൾ അവർക്കെതിരെ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി. ചുറ്റും കൂടി നിന്നവർ പറഞ്ഞു, ഇതാ ഗോത്രം നശിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹദീഹിം, അള്ളാഹുവെ നീ അവർക്ക് ഹിദായത്ത് നൽകണം. അദ്ദേഹം തിരിച്ചുപോയി, അവരെ ക്ഷണിച്ചു. ആ ഗോത്രം മുഴുവൻ മുസ്ലിമീങ്ങളായി. നോക്കൂ നിങ്ങൾ, അപ്പോൾ നമ്മുടെ മുന്നിൽ ദഅവത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. അതിൽ ക്ഷമിക്കണം. അതോടൊപ്പം അവർക്കെതിരെ അതിക്രമങ്ങൾ ചെയ്യാതെ നാം സ്വയം പിടിച്ചു വെക്കാനും നമുക്ക് ക്ഷമ വേണം. അതാണ് അസ്സബ്റു അലൽ അദാഫി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബർ മൂന്ന് രൂപത്തിലുണ്ട്, ക്ഷമ മൂന്ന് രൂപത്തിലുണ്ട്. ഒന്ന്, അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിന് ക്ഷമ വേണം. രണ്ട്, അസ്സബ്റു അലാ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ ക്ഷമ വേണം. മൂന്ന്, അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ, അവൻ്റെ തീരുമാനം. ജീവിതത്തിൽ നമുക്ക് പ്രയാസകരമായ വിധി ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമ വേണം. ഈ മൂന്ന് ക്ഷമയും നിങ്ങൾക്ക് പഠിക്കണമോ? ഏറ്റവും നന്നായി പഠിക്കണമോ? സൂറത്ത് യൂസുഫ് വായിച്ചാൽ മതി. സൂറത്ത് യൂസുഫ് ഈ മൂന്ന് ക്ഷമയും പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ. തിന്മയിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ച രൂപം എവിടെയാണ് കാണുന്നത്? ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്ത്രീ അദ്ദേഹത്തെ വിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? മാ ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്. മഅദല്ലാഹ്, അല്ലാഹു ഞാൻ രക്ഷ ചോദിക്കുന്നു. നോക്കണം, ആ സ്ത്രീ വലിയ സ്ഥാനമുള്ളവരാണ്, ഭംഗിയുള്ളവരാണ്, വീടൊന്നാകെ വാതിലെല്ലാം അടച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ ഭർത്താവാകട്ടെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തയാളാണ്. ഇതെല്ലാം ഉണ്ട്, വലിയ സ്ഥാനവും പദവിയുമുള്ള സ്ത്രീയാണ്. അദ്ദേഹമാകട്ടെ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിലാണ്. അദ്ദേഹം ക്ഷമിച്ചു. തിന്മ ചെയ്യാനുള്ള അവസരം മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം ക്ഷമിക്കാൻ ക്ഷമിച്ചു എന്ന് മാത്രമല്ല, താമസിക്കുന്ന കൊട്ടാരത്തെക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടമായി തീർന്നത് ഏതാണ്? ജയിലറയാണ്. قال ربي السجن احب الي مما يدعونني اليه. അല്ലാഹുവെ, ഇവർ ഈ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ജയിലാണ്, അവിടെ കിടക്കുന്നതാണ്. ഇത് ക്ഷമയാണ്, തിന്മ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷമയാണ്. നന്മ ചെയ്യുന്നതിലും അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ട്. നന്മ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വലിയ ക്ഷമയുണ്ടായി. ആ ജയിലിൽ അദ്ദേഹം കിടന്ന സന്ദർഭത്തിൽ പിന്നീട് ജയിലിൽ അദ്ദേഹത്തോടൊപ്പം രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു അല്ലേ. അതിലൊരാളോട് അദ്ദേഹം പറഞ്ഞിരുന്നു, നീ എൻ്റെ കാര്യം രാജാവിനോട് പറയണം. അയാളത് മറന്നുപോയി, ഷെയ്ത്താൻ അയാളെ മറപ്പിച്ച് കളഞ്ഞു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ ശേഷം തിരിച്ചു വരികയാണ്. ഒരു സ്വപ്നം രാജാവ് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ വിശദീകരണം പറഞ്ഞു തരണം. നീ എന്തുകൊണ്ടാണ് മറന്നത്? ഞാൻ എന്നോട് പറഞ്ഞതായിരുന്നില്ലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നില്ല, ക്ഷമിക്കാണ്. അദ്ദേഹത്തിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യം, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, നന്മ ചെയ്യാനുള്ള സബ്രാണത്, അതിൽ വേറെയും പല സന്ദർഭങ്ങളും അത് കാണാൻ സാധിക്കും. അവസാനം ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി. അദ്ദേഹത്തെ അവർ സഹോദരങ്ങൾ ഒട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതാണ്, കൊല്ലാൻ വേണ്ടി ഇട്ടതാണ്.
അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് വലിയൊരു കാലഘട്ടത്തോളം അകറ്റി നിർത്തി. അവസാനം അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്നു. ആ സന്ദർഭത്തിൽ തൻ്റെ സഹോദരങ്ങൾ മുന്നിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് സഹായത്തിന് വേണ്ടി കൈനീട്ടിക്കൊണ്ട്. അങ്ങനെ ബിന്യാമീൻ എന്ന തൻ്റെ സഹോദരൻ മോഷ്ടിച്ചു എന്ന് അവർ വിചാരിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് മുൻപ് വേറൊരുത്തരുണ്ടായിരുന്നു, അവനും മോഷ്ടിച്ചിട്ടുണ്ട്. അവർക്കറിയില്ല അത് യൂസുഫാണ് എന്ന്. അല്ലെ, യൂസുഫ് നബിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ക്ഷമിച്ചു അദ്ദേഹം. അവസാനം അദ്ദേഹം അവർക്ക് മനസ്സിലായി ഇത് യൂസുഫാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കും അൽയൗം യഗ്ഫിറുല്ലാഹു ലക്കും. നിങ്ങളോട് എനിക്ക് ഒരു പരാതിയുമില്ല, നിങ്ങളുടെ മേൽ ഒരു ആക്ഷേപവുമില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അള്ളാഹുവിൻ്റെ ഖദാഇൽ അവൻ്റെ തീരുമാനത്തിലുള്ള ക്ഷമയാണ്. എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റോടെ? നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. ഈ മൂന്ന് ക്ഷമയും ഏറ്റവും മനോഹരമായി പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്ത് യൂസഫ്. അതിൽ വേറെ സ്ഥലങ്ങളുണ്ട്, പെട്ടെന്ന് ഓർമ്മ വന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സഹോദര, ക്ഷമ ഈ മൂന്ന് കാര്യത്തിലും നമുക്കുണ്ടാകേണ്ടതുണ്ട്. നന്മ ചെയ്യുന്നതിൽ ക്ഷമിക്കണം, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധികളിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം. ഈ മൂന്ന് കാര്യങ്ങളിലും ക്ഷമ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇത് ഒരു വ്യക്തി എന്ന നിലക്ക് ആവശ്യമാണ്, എന്നതുപോലെ തന്നെ ഒരു സമൂഹം എന്ന നിലക്കും നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ, ചുറ്റുപാടുകളിൽ നിന്ന് ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ക്ഷമിക്കേണ്ട സാഹചര്യമാണെങ്കിൽ ക്ഷമിക്കാൻ പഠിക്കണം. ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോടൊപ്പമുള്ളത് ഖുറൈശികളിലെ പ്രധാനപ്പെട്ട സഹാബിമാരുണ്ട്, അടിച്ചമർത്തപ്പെട്ട ബിലാലിനെ പോലെയുള്ള സഹാബിമാരുമുണ്ട്. റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. സഹാബികളുടെ കൂട്ടത്തിൽ ഏറെ കടുത്ത പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് ഖബ്ബാബ് ഇബ്നുൽ അർറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാംസം ചീന്തിയെടുത്തത് കാരണത്താൽ പിൽക്കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വരെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ എല്ല് കാണാമായിരുന്നു എന്നാൽ. അത്ര വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സഹാബിയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരിക്കൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. അവിടുന്ന് തൻ്റെ കൈ തലയണയാക്കി വെച്ച് കഅബയുടെ ചാരത്ത് കിടക്കുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അലാ തസ്തൻസിറു ലന, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ. ചോദിക്കുന്നത് ആരാണ്? ഖബ്ബാബാണ് റളിയല്ലാഹു അൻഹു. കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖബ്ബാബിനോട് പറഞ്ഞു കൊടുക്കുന്നു, കാന റജുലു ഫീ മൻ ഖബ്ലകും യുഹ്ഫറു ലഹു ഫിൽ അർദ് ഫയുജ്അലു ഫീ. നിങ്ങൾക്ക് മുൻപുള്ളവർ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ അവർക്ക് വേണ്ടി കുഴി കുഴിക്കും ആളുകൾ, ശത്രുക്കൾ. എന്നിട്ട് അയാളെ ആ കുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോയിടും. ഫയുജഉ ബിൽ മിൻഷാർ ഫയൂദഉ അലാ റാസിഹി ഫയുഷഖു ബിസ്നതൈൻ. എന്നിട്ട് ഈർച്ചവാൾ കൊണ്ടുവന്ന് അയാളുടെ തലയുടെ നടുവിൽ കൊണ്ടുപോയി വെച്ച് അയാളെ രണ്ട് കഷ്ണമാക്കി പിളർത്തി ആ കുഴിയിലിട്ട് മൂടുമായിരുന്നു. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനി. ആ പരീക്ഷണങ്ങൾ അവരെ അവരുടെ ദീനിൽ നിന്ന് പിന്നോട്ടടിച്ചിട്ടില്ല. വയുംഷത്തു ബി അംഷാത്തിൽ ഹദീദി മാ ദൂന ലഹ്മിഹി മിൻ അദ്മിൻ ഔ അസബ്. മുൻകാലഘട്ടങ്ങളിൽ ജീവിച്ച മുസ്ലിമീങ്ങൾ അവരുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ചീർപ്പുകൾ കൊണ്ടുവന്ന് അവരുടെ ഇറച്ചിക്കുള്ളിൽ
അവരുടെ എല്ലിനു മുകളിൽ അതുകൊണ്ട് അവർ ചീന്തിയെടുക്കാറുണ്ടായിരുന്നു. അവരുടെ നരമ്പുകൾ അതുകൊണ്ട് അവർ വലിച്ചെടുക്കാറുണ്ടായിരുന്നു. അവരതിൻ്റെ പേരിൽ ദീനിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്ത യസീറ റാകിബു മിൻ സനആ ഇലാ ഹദറ മൗത്ത്. സനആയിൽ നിന്ന് ഹദറ മൗത്തിലേക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക. കാലഘട്ടത്തിൽ കൊള്ളക്കാരെ കൊണ്ട് പ്രയാസപ്പെടുന്ന സ്ഥലമാണത്. അവിടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. യമനിലുള്ള സ്ഥലത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലാ യഖാഫു ഇല്ലല്ലാഹ ഔ ദിഅബ അല ഗനമി. അവൻ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും പേടിക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ആടുകളുണ്ട് എങ്കിൽ ആ ആടുകളെ ചെന്നായ പിടിച്ചു കൊണ്ടുപോകുന്ന പേടി മാത്രമേ അവൻ ഉണ്ടാവുകയുള്ളൂ. വലാകിന്നക്കും തസ്തഅജിലൂൻ. എന്നാൽ നിങ്ങൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരോടാണ് ഈ പറയുന്നത്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട്. കടുത്ത പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് അദ്ദേഹം. സഹോദരങ്ങളെ, ഖുർആനിൽ മക്കയിൽ അവതരിപ്പിച്ച സൂറത്തുകളിൽ ആവർത്തിച്ച് സബ്റിൻ്റെ ആയത്തുകൾ കാണാം, ക്ഷമയുടെ ആയത്തുകൾ. മദീനയിൽ അവതരിച്ച ആയത്തുകളിൽ രണ്ട് രൂപത്തിൽ ആയത്തുകളുണ്ട്. ചിലത് കരാറുകളെക്കുറിച്ചും മറ്റും പറയുന്ന ആയത്തുകളാണ്, മറ്റു ചിലത് ജിഹാദിനെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ്, യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണ്. ഈ രണ്ട് രൂപത്തിലുള്ള ആയത്തുകളും ഖുർആനിൽ കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, സബ്റിൻ്റെ ആയത്തുകൾ, ക്ഷമയുടെ ആയത്തുകൾ മുസ്ലിമീങ്ങൾ ദൗർബല്യം നേരിടുന്ന സന്ദർഭത്തിൽ, അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സബ്റിൻ്റെ ആയത്തുകൾ പ്രാവർത്തികമാക്കണം, ക്ഷമയുടെ ആയത്തുകൾ. ചില ആളുകൾ ചോദിച്ചേക്കാം, എന്താണ് നിങ്ങൾ ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹോദര, ഒന്നാമത്തെ ശക്തി ദീനിൻ്റെ ശക്തിയാണ്. നമുക്ക് അള്ളാഹു വിജയം വാഗ്ദാനം നൽകിയിരിക്കുന്നത് നമ്മുടെ കൈക്കരുത്തു കൊണ്ടല്ല, നമ്മുടെ ദീനു കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നിങ്ങൾ കേൾക്കുക. അവിടുന്ന് പറഞ്ഞു, ഇദാ തബായഅതും ബിൽഈന, നിങ്ങൾ പലിശയുള്ള കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ, പലിശയുമായി നിങ്ങൾ ഇടപാടുകൾ നടത്തിയാൽ, വഅഖദ്തും അസ്നാബൽ ബഖർ, നിങ്ങൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായാൽ, പശുവിൻ്റെ വാലും പിടിച്ച് കൃഷിയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ, നിങ്ങളുടെ ദുനിയാവിലേക്ക് നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ, വറദീതും ബിസ്സറ, ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കൃഷി വിഭവങ്ങൾ അതിൽ നിങ്ങൾ തൃപ്തി അടഞ്ഞാൽ, ദുനിയാവ് നന്നായാൽ മതി എന്ന അവസ്ഥ നിങ്ങൾക്കെത്തിയാൽ, സല്ലത്തല്ലാഹു അലൈക്കും സുല്ലൻ لا ينزعه حتى ترجعوا الى دينكم. الله നിങ്ങൾക്കുമേൽ അപമാനത്തെ അടിച്ചേൽപ്പിക്കും. നിങ്ങൾ ദീനിലേക്ക് തിരിച്ചു വരുന്നതുവരെ അത് അവൻ നിങ്ങൾക്കുമേൽ നിന്ന് എടുത്തു മാറ്റുകയില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ദീൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ശക്തി. ആ ശക്തിയുണ്ട് എങ്കിൽ, ദാവൂദ് നബിയുടെ ചരിത്രം നിങ്ങൾക്കറിയാം, ആ ശക്തിയുണ്ട് ദീനിൽ നിങ്ങൾക്ക് ശക്തിയുണ്ട് എങ്കിൽ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾക്കൊള്ളുന്ന സൈന്യം അവർ ജാലൂത്തിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പുറപ്പെട്ടു. സൂറത്തുൽ ബഖറയിൽ ആ ചരിത്രമുണ്ട്, ജാലൂത്തിൻ്റെയും താലൂത്തിൻ്റെയും ചരിത്രം. ആ യുദ്ധത്തിൽ താലൂത്തിനോടൊപ്പമുള്ളത് മുസ്ലിമീങ്ങളുടെ പക്ഷത്തുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. യുദ്ധത്തിനെത്തി നിൽക്കുമ്പോൾ തങ്ങളുടെ ഒപ്പമുള്ളവർ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അവരെ നോക്കിക്കൊണ്ട് മുഅ്മിനീങ്ങൾ പറഞ്ഞു, വഖം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറ ബിഇദ്നില്ലാ. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ദീനുണ്ടെങ്കിൽ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം,
മുഅ്മിനീങ്ങൾ അവരുടെ പക്കൽ ദീൻ ഉണ്ടായപ്പോൾ വളരെ ചെറിയ സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹം പറയാൻ, എന്നാൽ ഇക്കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അവരുടെ ദീനിൽ നിന്ന് പിന്നോട്ട് പോയപ്പോൾ എത്ര വലിയ വലിയ സംഘങ്ങളാണ് ചെറിയ സംഘങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, ഖുർത്തുബിയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ സഹോദര, ദീൻ അതാണ് നമ്മുടെ ഒന്നാമത്തെ ശക്തി. തഥറുകൾ, തർഥാരികൾ മുസ്ലിമീങ്ങൾ ആക്രമിച്ചു. ചരിത്രത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ആക്രമണമാണ് അവർ നേരിട്ടത്. സിറിയയിലെ നദികൾ മുസ്ലിമീങ്ങളുടെ രക്തം കാരണത്താൽ ചുവന്ന നിറത്തിൽ ഒഴുകിയിരുന്നു എന്നെ. അത്രയധികം മുസ്ലിമീങ്ങൾ അവർ കൊന്നുതള്ളി. അന്തലുസിൽ ഉണ്ടായിരുന്ന വലിയൊരു ലൈബ്രറി അവർ കത്തിച്ചു കളഞ്ഞു. അതിൻ്റെ ചാരം കാരണത്താൽ വലിയ നദികൾ ദിവസങ്ങളോളം കറുത്ത നിറത്തിലാണ് ഒഴുകിയിരുന്നത് എന്നെ. അത്രയധികം പുസ്തകങ്ങൾ നശിപ്പിച്ചു. തർഥാരികൾ, അവർ വലിയ നാശമാണ് മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളിൽ വരുത്തി വച്ചത്. ആ കാലഘട്ടത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം തുടക്ക കാലഘട്ടത്തിൽ യുദ്ധത്തിനായി ഇറങ്ങിയില്ല. കാരണം മുസ്ലിമീങ്ങൾക്കിടയിൽ ശിർക്കുണ്ട്, ബിദഅത്തുകളുണ്ട്, ഇത് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ കഠിനമായപ്പോൾ മുസ്ലിമീങ്ങൾ ദീനിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അദ്ദേഹം തഥറുകൾക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു. ആ യുദ്ധത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞു, ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കും. അപ്പോൾ കേട്ടെന്ന് ചില ആളുകൾ പറഞ്ഞു ഇൻഷാ അല്ലാ എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹു തഹ്ഖീഖൻ ലാ തഅലീഖൻ. ഇൻഷാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് ഞാൻ പറയുന്നത് ചിലപ്പോൾ സംഭവിക്കുമെന്ന അർത്ഥത്തിലല്ല, ഉറപ്പായും സംഭവിക്കുമെന്ന അർത്ഥത്തിലാണ്. ദീൻ നിന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ, മുസ്ലിം ഉമ്മത്തിൻ്റെ കയ്യിൽ ദീൻ ഉണ്ട് എങ്കിൽ അവർ വിജയിക്കും. ദീനില്ല എങ്കിൽ, എത്രയെല്ലാം സമ്പത്ത് നിന്റെ കയ്യിലുണ്ട് എങ്കിലും, എത്രയെല്ലാം അംഗബലം നിങ്ങൾക്കുണ്ട് എങ്കിലും, പരാജയമായിരിക്കും നമ്മുടെ മുന്നിലെ നമ്മളെ കാത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ നിങ്ങൾ കേൾക്കുക. അവിടുന്ന് പറഞ്ഞു, തദാഅ അലൈക്കും അൽ ഉമമു യൂഷിഖു അൻ തദാഅ അലൈക്കും അൽ ഉമം കമാ തദാഅ അൽ അകലതു ഇലാ ഖസഅതിഹ. ശത്രുക്കൾ, മറ്റ് സമുദായങ്ങൾ, അവർ നിങ്ങൾക്ക് നേരെ കൈകൾ നീട്ടാനായിരിക്കുന്നു. വിശന്നു വലഞ്ഞിരിക്കുന്ന ആളുകൾ ഭക്ഷണപാത്രത്തിലേക്ക് കൈ നീട്ടുന്നത് പോലെ. ആലോചിച്ച് നോക്കുക, നല്ല വിശപ്പുള്ള ആളുകൾ പാത്രം അവരെ മുന്നിൽ കൊണ്ടുവച്ചാൽ എങ്ങനെയായിരിക്കും ഭക്ഷിക്കാൻ? ആർത്തിയോടുകൂടി ഭക്ഷിക്കും, അവരൊന്നും നോക്കുകയില്ല. നല്ല വിശപ്പുള്ള ആൾ ചിലപ്പോൾ അയാൾ ടേബിൾ മാനേഴ്സ് വരെ നോക്കുകയില്ല. അങ്ങനെ ആർത്തിയോടുകൂടി ഭക്ഷിക്കുന്ന ഒരു മനുഷ്യൻ പാത്രത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ, ഒരാളെയും പരിഗണിക്കാതെ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാനിരിക്കുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ നഹ്നു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങളന്ന് അംഗബലം വളരെ കുറവായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അൻതും കസീർ, അല്ല നിങ്ങൾ ധാരാളമുണ്ട്. വലാകിന്നകും ഖുസാഉൻ കഖുസാഇ സൈൽ, എന്നാൽ കനാലുകളിലൂടെ ഒഴുകുന്ന വെള്ളം അതിന് മുകളിൽ കിടക്കുന്ന ചപ്പുചവർ നിങ്ങൾ കണ്ടിട്ടില്ല, അതുപോലെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. കണ്ടാൽ കുറേ ഉണ്ട്, കയ്യിലെടുത്താലും അതിന് ഭാരമില്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നമ്മിലേക്ക് നോക്കുക, നമ്മുടെ ദീനിൻ്റെ കാര്യം പരിശോധിക്കുക. എവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിലേക്ക് കൈ ചൂണ്ടുക. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, നമ്മുടെ ദീനിനോടുള്ള ബാധ്യതകൾ, മുസ്ലിമീങ്ങളായ സഹോദരങ്ങളോട് പരസ്പരം നാം പുലർത്തേണ്ട ബാധ്യതകൾ, എവിടെയാണ് ഇക്കാര്യങ്ങളിൽ നാം എത്തിപ്പെട്ടിട്ടുള്ളത്? എവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്? സഹോദരങ്ങളെ, ക്ഷമ എന്നത് ഒരിക്കലും ദൗർബല്യമല്ല. അള്ളാഹു വിജയം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിലൊന്നാണ് ക്ഷമ. പക്ഷേ ആ ക്ഷമയിലേക്ക് പോകേണ്ട, അത് മുറുകെ പിടിക്കേണ്ട സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ സബർ, ക്ഷമ വ്യക്തി എന്ന നിലക്ക്, സമൂഹം എന്ന നിലക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നാണ്. സഹോദരങ്ങളെ, ഈ ദഅ്‌വ, അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ക്ഷണം, അത് വിജയത്തിൻ്റെ തുടക്കങ്ങളിൽപ്പെട്ടതാണ്. ആളുകൾ ചോദിക്കും, നിങ്ങൾ എത്ര കാലം ദഅ്‌വത്തെടുത്ത്? ദഅ്‌വത്തെടുത്ത് എന്ന് മാറാനാണ് ആളുകൾ?
ആളുകൾ പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. സഹോദര, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യം രൂപീകരിക്കപ്പെടുന്നത് ദഅവത്ത് കൊണ്ട് മാത്രമാണ്. ഒരു തുള്ളി രക്തം ചിന്തിയിട്ടില്ല. ഏതാണ് ആ രാജ്യം? മദീനയാണ്. മുസാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ദഅവ, പ്രബോധനം, അതാണ് ആ രാജ്യം, ഇസ്ലാമിലെ ആദ്യത്തെ രാജ്യം. അതിന്റെ കാരണം ആ ദഅവത്താണ്. നിങ്ങൾ ഇഖ്ലാസ് ഉള്ളവരാവുക, അള്ളാഹുവിലേക്ക് ക്ഷമയോടുകൂടി ക്ഷണിച്ചുകൊണ്ടിരിക്കുക, ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹു വിജയം നൽകും. ചിലപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലായിരിക്കില്ല, നമ്മുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കളായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള, അദ്ദേഹം മരണപ്പെട്ടത് ജയിലിൽ കിടന്നുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നോക്കൂ, ദുനിയാവ് മുഴുവനത് പരന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ ഫലമായി രാജ്യങ്ങളിതാ, ഇസ്ലാമിക രാജ്യങ്ങളിതാ ഉള്ളെടുത്തിരിക്കുന്നു. അപ്പോൾ സഹോദര, ക്ഷമയോടുകൂടി ദഅവത്തിൽ ഉറച്ചു നിൽക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ, അൽഇൽമു, അൽഅമലു ബിഹി, അദ്ദഅവതു, അസ്സബ്റു അലൽ അദാഫി, ഈ നാല് കാര്യങ്ങൾക്കുള്ള തെളിവ് എന്താണ്? വദ്ദലീലു ഖൗലുഹു തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والعصر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر اذا അതിനുള്ള തെളിവ്. ഇങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത്. വിഷയം പഠിക്കുക, തെളിവ് പഠിക്കുക. തെളിവോട് കൂടിയാണ് പഠിക്കേണ്ടത്. ആരെങ്കിലും ഷേഖ് പറഞ്ഞു, ഇതല്ല തെളിവ്, അല്ലാഹു പറഞ്ഞു, അതാണ് തെളിവ്. والدليل قوله تعالى അല്ലാഹുവിന്റെ ആയത്താണ് തെളിവ്. ഏതാണ് ആയത്ത്? ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്താണ് തെളിവ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. അസ്ർ എന്ന് പറഞ്ഞാൽ കാലം. ചില പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കാരം, അസ്ർ നിസ്കാരമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. കാരണം ആ നിസ്കാരം നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള നിസ്കാരമാണ്. മുശ്രിക്കുകൾ അവർക്ക് വരെ അറിയാമായിരുന്നു ഞാൻ അസ്ർ നിസ്കാരത്തിനോട് മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്ന ശ്രദ്ധ എന്താണ് എന്ന്. ഹുദൈബിയയിൽ ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അവർ തയ്യാറെടുപ്പുകൾ നടത്തി. അവർ പറഞ്ഞു, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അവരുടെ കുടുംബത്തെക്കാളും അവരുടെ സമ്പത്തിനേക്കാളും വിലയേറിയതായി അവർ കാണുന്ന ഒരു നിസ്കാരമുണ്ട്. അതിൻ്റെ സമയം ഇനി വരാൻ പോവുകയാണ്. അസ്ർ നിസ്കാരമാണ്. ആരാ പറയുന്നത്? മുശ്രിക്കീങ്ങളാണ്. അവർക്കറിയാം മുസ്ലിമീങ്ങൾക്ക് അസർ നിസ്കാരം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന്. അങ്ങനെ ഇവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു. അസർ നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അവരെ ആക്രമിക്കാം. അപ്പോഴാണ് ഭയത്തിൻ്റെ സന്ദർഭത്തിലുള്ള ആയത്ത് അവതരിക്കുന്നത്. ഭയത്തിൻ്റെ സന്ദർഭത്തിലെ ആയത്ത് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ട് സൊഫായി നിൽക്കുക, ഒന്നാമത്തെ സൊഫ് അവർ നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ വാളൊക്കെ എടുത്ത് തയ്യാറായി നിൽക്കുക. മുശ്രിക്കുകളുടെ തന്ത്രം അതോടുകൂടി തകരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അസർ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫാതത്ഹു സലാത്തുൽ അസ്റി കഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു. ഒരാൾക്ക് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ്റെ സമ്പത്തും അവൻ്റെ കുടുംബവും ഒന്ന് നഷ്ടപ്പെട്ടതുപോലെയാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീടൊന്നാകെ പൊളിഞ്ഞു വീണെടുക്കുകയാണ്. കുടുംബം ഒന്നാകെ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? അതുപോലെയാണ് അസ്ർ നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ. ഇതാണ് ഇവിടെ ഉദ്ദേശമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്, അല്ലാത്ത അഭിപ്രായങ്ങളുമുണ്ട്. വൽ അസർ, കാലം തന്നെയാണ് സത്യം. എന്തുകൊണ്ടാണ് അള്ളാഹു കാലത്തെ കൊണ്ട് സത്യം ചെയ്തത്? കാലം, അതിലാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം കാലത്തിനുള്ളിലാണ് അല്ലേ. നമ്മുടെ ജീവിതം എന്നാൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളായി വരുന്നത് നാം ഈ ജീവിച്ച കാലമാണ്. അതുകൊണ്ട് കാലം, അതിൽ നിന്ന് മനുഷ്യന് വേർപിരിയാൻ സാധിക്കുന്നില്ല. വൽ അസർ, മനുഷ്യനുമായി ഏറ്റവും ബന്ധമുള്ള കാര്യമാണത്. കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ ലഫി ഖുസർ, ഇന്ന, തീർച്ചയായും അൽ ഇൻസാൻ, മനുഷ്യൻ, ലഫി ഖുസർ, അവൻ തീർച്ചയായും ഉറപ്പായും നഷ്ടത്തിൽ തന്നെയാണ്. അറബി ഭാഷാ പ്രകാരം അവിടെ ഉറപ്പായും എന്ന വാക്ക് മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇന്ന, തീർച്ചയായും ഉറപ്പായും സംശയം വേണ്ട. അൽ ഇൻസാന ല,
ലാം എന്നത് തൗക്കീദിനു വേണ്ടിയാണ്, ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നതിന് വേണ്ടി, ഒരിക്കലും ഇതിന് വിരുദ്ധമായതല്ല സംഭവിക്കുക എന്നത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നതിനാണ് അവിടുത്തെ ലാമുള്ളത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, ഇങ്ങനെ രണ്ട് തവണ അള്ളാഹു അവിടെ ഉറപ്പായും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തൊട്ടു മുൻപുള്ള ആയത്തിൽ അള്ളാഹു സത്യം ചെയ്തു പറയുകയും ചെയ്തു. എപ്പോഴാണ് നമ്മൾ സത്യം ചെയ്ത് പറയാ? ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്. നീ അവിടേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും പോയിട്ടുണ്ടോ? അള്ളാഹ് ഈ സത്യമാണ് ഞാൻ പോയിട്ടുണ്ട് അല്ലേ. ഒരാൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് സത്യം ചെയ്തു പറയാൻ. ഉലമാക്കൾ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ സത്യം ചെയ്തു പറഞ്ഞത്? ഇവിടെ എന്തിനാണ് സത്യം ചെയ്തത്? എന്തിനാണ് ഇങ്ങനെ അള്ളാഹു വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞത്? മനുഷ്യർ പൊതുവേ ദുനിയാവിൽ നന്മകൾ ലഭിച്ചാൽ അവൻ്റെ ധാരണ പരലോകവും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല ഇർജിഉതു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹ മുൻഖലബ, ഞാൻ പരലോകത്തേക്ക് എങ്ങാനും പോവുകയാണ് എങ്കിൽ, പരലോകം നിഷേധിക്കാൻ എങ്ങാനും പോവുകയാണ് എങ്കിൽ, ലഅജിദന്ന ഖൈറൻ ലഅജിദന്ന ഖൈറൻ ഫീഹ മുൻഖലബ, അവിടെ ഏറ്റവും നല്ല പര്യവസാനമായിരിക്കും എനിക്കുണ്ടായിരിക്കുക. ദുനിയാവിൽ വലിയ സുഖത്തിലാണ് ജീവിക്കുന്നത്, പരലോകം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന ധാരണയാണ് പൊതുവെ മനുഷ്യൻ ഉണ്ടായിരിക്കുക അല്ലേ. നമ്മൾ ദുനിയാവിൽ പ്രയാസങ്ങളൊന്നും ബാധിക്കുന്നില്ല, നമ്മളെ ചിന്ത എന്താണ്? സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു പറഞ്ഞതുപോലെ, റബ്ബി അക്രമൻ, അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു, ദുനിയാവ് കണ്ടില്ലേ എന്തൊരു സുഖത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ല. ഇതേപോലെ തന്നെ ആയിരിക്കും അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ. ഇതാണ് മനുഷ്യൻ്റെ പൊതുവായ ധാരണ. വേറെ ചില ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വല ഇർജിഉതു ഇലാ റബ്ബി ഇന്നലി ഇൻദഹു ലൽ ഹുസ്ന, ഞാൻ എങ്ങാനും അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങുകയാണ് എങ്കിൽ അവിടെ എനിക്കിതിനേക്കാൾ നല്ലതാണ്. പരലോകത്ത് നരകത്തിലാണ് ഞാൻ പോയി കിടക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറച്ചായിരിക്കും. ഇതിൻ്റെ അർത്ഥം നരകത്തിൽ പോയി കിടക്കുമെന്ന് വിചാരിക്കണം എന്നല്ല, മറിച്ച് ആ ഒരു ഭയം പലപ്പോഴും മനുഷ്യനെ പിടികൂടാൻ സാധ്യതയില്ല. ഇതല്ലെങ്കിൽ രണ്ടാമതൊരു വിഭാഗം ആളുകളാകട്ടെ ഒരു പരലോകം എന്നൊരു കാര്യത്തെക്കുറിച്ചേ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന പരലോകം അത് എത്ര വിദൂരമാണ്, അവിടെ ഒന്നും മനുഷ്യൻ എത്തുന്നതല്ല. അപ്പോൾ പൊതുവെ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്, അവൻ വിചാരിക്കുന്നത് ഞാൻ നല്ല അവസ്ഥയിലേക്ക് എത്താൻ പോകുന്നത് എന്നാണ്. ആ ധാരണയെ അള്ളാഹു തിരുത്തുകയാണ്. എന്റെ മനസ്സിൽ സംശയമുണ്ടോ? സംശയിക്കണ്ട, മനുഷ്യനാണോ നീ നഷ്ടത്തിലാണ്? നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കാം, എക്സാം എഴുതിയിട്ടുണ്ട്, ക്ലാസ്സിലേക്ക് മാഷ് കയറി വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും തീട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പഠിച്ചവൻ്റെ അവസ്ഥ വരെ എന്തായിരിക്കും? പേടി തുടങ്ങും. എല്ലാവരും തൊട്ടും ഒരാൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഏറ്റവും അധികം പഠിച്ചവൻ വരെ പേടിക്കും, റബ്ബേ ഇനി എൻ്റെ മാർക്കെല്ലാം പോയോ എന്നായിരിക്കും അവൻ്റെ മനസ്സിലെ ചിന്ത. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യനാണോ നീ? തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ നിന്ന് കരകയറാൻ എന്താണ് വഴി? ഇല്ലല്ലദീന ആമനു, ഒന്നാമത്തെ കാര്യം ഈമാൻ വേണം. അത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ വിഷയത്തിനുള്ള തെളിവാണ്. ഏതാണ് ആദ്യത്തെ വിഷയം? അൽ ഇൽം, പഠിക്കുക എന്നുള്ളത്. കാരണം പഠിക്കണമെങ്കിൽ, ഒരു കാര്യത്തിൽ വിശ്വസിക്കണമെങ്കിൽ പഠിക്കണം. പഠിക്കാതെ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്കറിയാത്തൊരു കാര്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അറിയണം. ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉണ്ടാകണം. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അതേതിനുള്ള തെളിവാണ്? അൽഅമലു ബിഹി വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. അതേതിനുള്ള തെളിവാണ്? അദ്ദഅവതു ഇലൈ വതവാസൗ ബിൽ സബർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. അതേതിനുള്ള തെളിവാണ്? സബ്റു അല അദാ ഫീഹി. നാല് കാര്യങ്ങൾക്കുള്ള തെളിവാണ് ഈ പറഞ്ഞത്. നാല് കാര്യങ്ങൾക്കുള്ള തെളിവാണ് ഈ പറഞ്ഞത്. ഈ ആയത്തിനെ കുറിച്ച് അൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖാല ഷാഫിഈ റഹിമഹുല്ലാഹു തആല ലൗമാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫതഹും,
അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്കുമേൽ ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിലും ലകഫത്ഹും, അവർക്ക് വിജയിക്കാൻ വേണ്ട അടിസ്ഥാനങ്ങളെല്ലാം ഇതിലുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഖുർആനിലെ മറ്റു സൂറത്തുനിന്ന് ആവശ്യമില്ല എന്നല്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് ഇത് ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാൾ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ വലുപ്പമുള്ള, അതിലെ പക്ഷിക്കുഞ്ഞിൻ്റെ കൂടിൻ്റെ വലുപ്പമുള്ള വള്ളി ഉണ്ടാക്കിയാലും മസ്ജിദ് ഉണ്ടാക്കിയാലും ഒക്കെ അള്ളാഹു സ്വർഗത്തിലൊരു ഭവനം ഉണ്ടാക്കി നൽകും എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞിൻ്റെ കൂടിൻ്റെ വലുപ്പത്തിൽ ഒരാൾക്ക് പള്ളി ഉണ്ടാക്കാൻ പറ്റില്ല, മറിച്ച് അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്ന അത്ര ചെറിയൊരു മസ്ജിദാണ് എങ്കിൽ വരെ ഇതാണ് സമയം അത്ര ചെറിയൊരു മസ്ജിദാണ് എങ്കിൽ വരെ അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാ ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. وقال البخاري رحمه الله تعالى من بخاري അദ്ദേഹത്തിന് സഹീഹിൽ പറഞ്ഞു باب العلم قبل القول والعمل. باب എന്ന് പറഞ്ഞാൽ അധ്യായം, കിതാബ് باب ഇങ്ങനെയാണ് സഹീഹുൽ ബുഖാരിയിലെ അധ്യായങ്ങൾ. ഉദാഹരണത്തിന് കിതാബു സ്വലാഹ്, നിസ്കാരത്തെ കുറിച്ചുള്ള അധ്യായം, പിന്നെ അതിന് കീഴിൽ ബാബുകൾ ഉണ്ടാവും. ബാബുൻ എന്ന് പറഞ്ഞതിന് ശേഷം ഓരോ അധ്യായങ്ങൾ അതിന് കീഴിൽ നൽകുകയാണ് ചെയ്യുക. باب العلم قبل القول والعمل, വാക്കിനും പ്രവൃത്തിക്കും മുൻപ് വേണ്ടത് ഇൽമാണ് എന്ന് അറിയിക്കുന്ന അധ്യായം. അൽ ഇൽമു ഇൽമാണ് വേണ്ടത്, ഖബ്ല മുൻപ്, അൽ ഖൗലി വൽ അമൽ ഖൗലനും അമലിനും, ഖൗൽ എന്ന് പറഞ്ഞാൽ പറയുക, വൽ അമൽ പ്രവർത്തനം, ഇതിനൊക്കെ മുൻപ് വേണ്ടത് ഇൽമാണ്. والدليل قوله تعالى അതിനുള്ള തെളിവ് എന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ല അല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക, സൂറത്തു മുഹമ്മദ് ആയത്താണ്. ഫഅലം നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ല അല്ലാഹ്, ലാ ഇലാഹ ഇല്ല അല്ലാഹ് എന്ന കലിമത്ത് നീ പഠിക്കണം. വസ്തഗ്ഫിർ ലിദംബിക, അതിനുശേഷം അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ല അല്ലാഹ് എന്നത് പഠിക്കുക, നിന്റെ തിന്മകൾക്ക് നീ അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം ഫഅലം പഠിക്കൂ എന്നാണ് പറഞ്ഞത്, പിന്നെയാണ് ഇസ്തിഗ്ഫാർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ പറഞ്ഞത്. ഫബദഅ ബിൽഇൽമി ഖബ്ല അൽഖൗലി വൽ അമൽ, അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം ഇൽമാണ് കൽപ്പിച്ചത്, പിന്നെയാണ് വാക്കും പ്രവൃത്തിയും കൽപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഉസൂലുസ് സലാഹ, അതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ വിവരണത്തിൽ വിശദീകരിക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അടുത്ത ഭാഗം, അടുത്തതും ഒരു മുഖദ്യമയാണ്, ഒരു ആമുഖമാണ്, അത് അടുത്ത ദർസിൽ വിവരിക്കാം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്, വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.